ഗുഡ് മോർണിംഗ് എവറി വൺ. സെവൻ സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിന്ന്. മണ്ണിൽ പൊന്നു വിളയിക്കാം, റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് പതി വെക്കൽ അല്ലെങ്കിൽ ലെയറിംഗ് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെ, കായിക പ്രജനനം എന്ന് പറയുന്ന രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാന്റ്സ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ആ ഒരു രീതി, ഇപ്പോൾ നമുക്കറിയാം കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നമ്മൾ സ്റ്റമ്മർ, റൂട്ട്, ലീഫ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? നല്ല ക്വാളിറ്റിയുള്ള സീഡ്സ്, നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ്ലെറ്റ്സ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ സാധാരണയായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓരോ ചെടികൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു ഉദാഹരണം, ഒരു പേര അല്ലെ, പേരക്ക, പേര എന്ന് പറയും, പേരയുടെ കൊമ്പൊക്കെ മുറിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു കമ്പ് മുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ കൈ ഉണ്ടാക്കാൻ പറ്റും ഇല്ല അല്ലേ. അപ്പോൾ മാതൃസസ്യത്തിൻ്റെ അതേ ഗുണമുള്ള ഒരു ചെടി ഉണ്ടാക്കിയെടുക്കണം നമുക്ക്. അതായത് മദർ പ്ലാന്റിൻ്റെ, മാതൃ സസ്യത്തിൻ്റെ അതേ ക്വാളിറ്റി ഉള്ള ഒരു പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യുന്ന മെത്തേഡാണ്, അതായത് മദർ പ്ലാന്റിൻ്റെ കൊമ്പുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വേര് മുളപ്പിക്കാൻ പോയി പോവാണ്. അപ്പോൾ അതിനുപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ലെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലൊരു പേരക്ക തൈ ഉണ്ട്. ആ പേരക്ക തൈയിൽ നിന്ന് അതുപോലെ അതേ ഗുണങ്ങളുള്ള മാതൃ സസ്യത്തിൻ്റെ അതേ ഗുണങ്ങളുള്ള, മദർ പ്ലാന്റിലെ, മദർ പ്ലാന്റിൻ്റെ അതേ ഗുണങ്ങളുള്ള ഒരു തൈ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ചെടിയുടെ കൊമ്പിൽ നമ്മൾ വേര് മുളപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനുള്ളൊരു മെത്തേഡാണത് ലെയറിംഗ് എന്നുള്ളത്, പതി വയ്ക്കൽ. അതിന് മൂന്ന് ഘട്ടങ്ങളാണ്, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കണ്ടെടുത്താൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ആ പിക്ചർ നോക്കി, നിങ്ങൾ തൈ ഉൽപ്പാദിപ്പിക്കുകയാണ്, ചെടിയുടെ ഒരു കൊമ്പ് തിരഞ്ഞെടുക്കുക. അപ്പോൾ എൻ്റെ വീട്ടിൽ പേരക്ക തൈയുണ്ട്, ആ ഒരു ചെടിയുണ്ട്. ആ പേരക്ക ചെടിയിൽ നിന്നാണ് എനിക്ക് തൈ ഉണ്ടാക്കിയെടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ആ ചെടിയിൽ ഒരു കൊമ്പ് തിരഞ്ഞെടുക്കാം. ഒരു കൊമ്പിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം, കൊമ്പ് പെൻസിൽ വണ്ണമുള്ളതായിരിക്കണം, പെൻസിലിൻ്റെ തിക്നെസ് ആയിരിക്കണം. ഒരു പെൻസിലിൻ്റെ തിക്നെസ് മാത്രമേ അതിലുണ്ടാകാൻ വേണ്ടി പാടുള്ളൂ. അതുപോലെ പ്രധാന തടിയിൽ നിന്നുള്ളൊരു കൊമ്പാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ആ മെയിൻ സ്റ്റെമ്മിൽ വരുന്ന ഒരു ബ്രാഞ്ചാണ് ഈ ലെയറിംഗ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇനി കൊമ്പിൽ 1 സെൻറ്റിമീറ്റർ വീതിയിൽ വളയാകൃതിയിൽ തൊലി ചെത്തി മാറ്റും. ഇവിടെ നോക്കിയാൽ നിങ്ങൾ കണ്ടോ, ഒരു 1 സെൻറ്റിമീറ്റർ വീതിയിൽ തന്നെ വളയാകൃതിയിൽ, സർക്കുലർ ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബാർക്ക് നമ്മൾ പീൽ ചെയ്യുന്നത്. വി ആർ പീലിങ് ഓഫ് ദി ബാർക്ക് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാം സ്റ്റെപ്പ് നോക്കൂ നിങ്ങൾ, തൊലി ചെത്തി മാറ്റിയ ഭാഗത്ത് എന്തൊക്കെ ഇടണം, ചകിരിച്ചോറ്, മണ്ണ്, അതുപോലെ തന്നെ മരപ്പൊടി അല്ലേ, അതിൻ്റെ ചേർത്ത് മിക്സ്ചറാണ് അല്ലേ. എന്തൊക്കെ വേണം, ചകിരിച്ചോറ് അല്ലേ, കോക്കനട്ട് ഹസ്ക്, സോയിൽ, സോഡസ്റ്റ്, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു മിക്സ്ചർ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയൊരു നനവോടെ, സ്മോൾ കൈൻഡ് ഓഫ് വെറ്റ്നസ്, ചെറിയ നനവോടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വെച്ച് കെട്ടണം, വെച്ച് കെട്ടണം. നമുക്ക് നിങ്ങൾ വെച്ച് കെട്ടണം. പിക്ചർ വളരെ വൃത്തിയായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ട്. മൂന്നാം സ്റ്റെപ്പ്, പോളിത്തീൻ ഷീറ്റ് കൊണ്ട് പൊതിയണം. ഇപ്പോൾ നമ്മൾ ഈ ഒരു മൂന്നാം സ്റ്റെപ്പല്ല, രണ്ടാമത്തെ തന്നെ ബാക്കിയാണേ. പോളിത്തീൻ ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞ് വെക്കണം. രണ്ടറ്റത്തും ചാക്കുന്നിർ ഉപയോഗിച്ച് കെട്ടണം. നോക്കുക നിങ്ങൾ, ഒരു മിഠായി പോലെ ഉണ്ടല്ലോ, രണ്ടറ്റത്തും ചെയ്യണം ചാക്കുന്നിർ ഉപയോഗിച്ച് കെട്ടുക. ജ്യൂട്ടാണ് ചാക്കുന്നിർ ചെയ്യുന്നത്, ജ്യൂട്ടാണ്. രണ്ടറ്റത്തും രണ്ട് എൻഡിലും ചാക്കുന്ന ജ്യൂട്ട് ഉപയോഗിച്ച് എന്ത് ചെയ്യണം, നന്നായിട്ട് റാപ്പ് ചെയ്തെടുക്കണം, പൊതിഞ്ഞ് കെട്ടണം. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാ, ആ അപ്പോൾ പെട്ടെന്ന് മണ്ണ് മഴയൊക്കെ വരുമ്പോൾ ഒഴിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒരു ഈർപ്പ് നിലനിർത്താൻ, ഒരു മോയ്സ്ചർ കണ്ടൻറ് ഉണ്ടാവാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം അല്ലേ. ഇടയ്ക്ക് വാട്ടർ ചെയ്യണം ചെറുതായിട്ട്. ദെൻ തേർഡ് സ്റ്റെപ്പ്, ഒരു മാസത്തിനകം ധാരാളം വേരുകൾ ഉണ്ടാവും. അപ്പോൾ നോക്കി നിങ്ങൾ, ഇവിടെ നമ്മൾ വേര് വരാനുള്ള എല്ലാ കാര്യം ചേർത്തിട്ടുണ്ട്. മണ്ണുണ്ട്, അത്യാവശ്യം വളമുണ്ട്, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ടുള്ള എന്തെയും അവിടെ വേരുകൾ വരും. ഒരു മാസത്തിനകം ധാരാളം വേരുകൾ ഉണ്ടാകും. അതിനുശേഷം കൊമ്പ് മുറിച്ചെടുത്ത് മണ്ണിൽ നടാറാകുന്ന ചട്ടിയിൽ സംരക്ഷിക്കണം. അപ്പോൾ നേരെ പിടിച്ചെന്ത് ചെയ്യാൻ പാടില്ല, മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചു വേണ്ടി പാടില്ല. ഇവിടെ ഈ ഒരു ഭാഗത്ത് കട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്യണം. അതിൻ്റെ കട്ടി താഴെ തൈ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ചട്ടിയിൽ വെക്കണം. ചട്ടിയിൽ വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നേരിട്ട് മണ്ണിലേക്ക് മാറ്റാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ലെയറിംഗ് ചെയ്യുക. വീട്ടിൽ നിങ്ങളുടെ കയ്യിലുള്ള തൈകളിൽ നിന്നൊക്കെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം.
ഒരു വേറെ ടൈപ്പാണ്. ഇതിപ്പോൾ നമ്മൾ എയർ ലെയറിങ് ആണ്, അതായത് വായുവിൽ പതിവെക്കലാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വായുവിൽ പതിവെക്കുക, ഇവിടെ നോക്കൂ നിങ്ങൾ, ഇതിപ്പോൾ എയറിലാണ് നിൽക്കുന്നത് അല്ലേ, ഇവിടെ പറയല്ലേ ഇപ്പോൾ എയറിലാണെന്നല്ലേ. വായുവിൽ പതിവെക്കലാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് നോക്കാം മണ്ണിൽ പതിവെക്കൽ, അല്ലെങ്കിൽ നിലത്ത് പതിവെക്കൽ, അല്ലെങ്കിൽ മണ്ണിനോട് ചേർന്ന് പതിവെക്കൽ, അങ്ങനെ ഒരുപാട് രീതികളുണ്ട്. ഗ്രൗണ്ട് ലെയറിങ് ആണ്. നോക്കാം നമുക്ക് പിക്ചർ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പിച്ചി, മുല്ല, റോസ്, ചെമ്പരത്തി, കശുമാവ്, സപ്പോട്ട എന്നിവയിൽ പതിവെക്കൽ വളരെയധികം ഫലപ്രദമാണ്. മണ്ണിനോട് ചേർന്ന് വളരുന്ന കൊമ്പുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മണ്ണിലേക്ക് വളച്ചും പതിവെക്കുക. അവിടെ നോക്കൂ നിങ്ങൾ, മണ്ണിലേക്ക് വളച്ചിട്ടാണ് പതിവെക്കുന്നത് അല്ലേ. ഇനി പതിവെക്കലിൻ്റെ കുറച്ച് വിവരങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എവിടെ വരെ ഞാൻ പറഞ്ഞു കേട്ടോ. മികച്ച ചെടികളും പതിവെച്ച്, സോറി, മിക്ക ചെടികളും പതിവെച്ച് വളർത്താൻ പറ്റും. ഓൾമോസ്റ്റ് എവറി പ്ലാന്റ്സ് ക്യാൻ ഗ്രോ ത്രൂ ലെയറിങ് ഓക്കെ. ദെൻ വിത്ത് മുളച്ചുണ്ടാവുന്ന ചെടിയുടെ അത്ര ആയുദൈർഘ്യം പതിവെച്ചുണ്ടാവുന്ന ചെടിക്ക് ഉണ്ടായിരിക്കില്ല, വലുപ്പവും കുറവായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം ഒരു വിത്ത് മുളച്ചുണ്ടാവുന്ന ചെടിയുടെ അത്ര തന്നെ ഗുണങ്ങളൊന്നും പതിവെക്കലിലൂടെ കിട്ടിക്കൊള്ളണമെന്നുണ്ടാവില്ല. ആയുസ് കുറവായിരിക്കും, ലൈഫ് എക്സ്പെക്റ്റൻസി, ലൈഫ് സ്പാൻ കുറവായിരിക്കും, ഹൈറ്റും കുറവായിരിക്കും. ദെൻ മാതർ സസ്യത്തിൻ്റെ ഗുണങ്ങളുണ്ടാവും, മദർ പ്ലാന്റിൻ്റെ ക്വാളിറ്റീസൊക്കെ കാണിക്കും. രോഗബാധയുള്ള ചെടിയിൽ പതിവെച്ചാൽ പുതിയ ചെടിക്കും രോഗബാധ ഉണ്ടാവും. അത് ആലോചിച്ചാൽ നമുക്ക് അറിയാവുന്നേ ഉള്ളൂ അല്ലേ. ഡിസീസ്ഡ് ആയിട്ടുള്ള പ്ലാന്റിലാണ് നമ്മൾ ലെയറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ആ ഒരു പുതിയ കിട്ടി ലെയറിങ്ങിലൂടെ പുതിയ ഉണ്ടാക്കിയിട്ടുള്ള തൈകളൊന്നും ഉണ്ടായിരിക്കും, ഡിസീസ് ഉണ്ടായിരിക്കും, രോഗം ഉണ്ടായിരിക്കും. ദെൻ വിത്ത് മുഖേന ഉൽപ്പാദിപ്പിച്ചെടുത്ത ചെടികളേക്കാൾ വേഗത്തിൽ ഇവ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഒരു ഗുണമാണല്ലോ, അതായത് സാധാരണ വിത്ത് മുളച്ചുണ്ടാവുന്ന ചെടികളേക്കാളും വേഗത്തിൽ ഇവിടെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഇനി ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് തൈകൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ ഈ ഒരു മെത്തേഡിലൂടെ സാധിക്കുന്നതാണ്. പിന്നെ താഴ് വേര് പടരം ഉണ്ടായിരിക്കില്ല. എൻ്റെ താഴ് വേര് പടരം ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ടായിരിക്കില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മോണോ ഫൈബ്രസ് റൂട്ടും ഉണ്ട്, അതുപോലെ തന്നെ ടാപ്പ് റൂട്ടും ഉണ്ട് അല്ലേ. സാധാ ഒരു നാര് പോലെയുള്ള വേരുണ്ടായിരിക്കും, താഴ്വേരുണ്ടായിരിക്കും. അപ്പോൾ ചക്ക, മാങ്ങ അതിനൊക്കെ എന്താണ്, താഴ്വേരാണ്, ടാപ്പ് റൂട്ടാണ്, അല്ല കട്ടിയുള്ള റൂട്ടായിരിക്കും. ഒരു മെയിൻ റൂട്ട് ഉണ്ടായിരിക്കും, ആ മെയിൻ റൂട്ടും സൈഡിലേക്ക് ഓരോ നാരുകൾ ഉണ്ടായിരിക്കും അല്ലേ. എന്നാൽ തെങ്ങ് പോലെയുള്ള മോണോക്കോട്ട് പ്ലാന്റ്സിലൊക്കെ എന്താണ്, ഫൈബ്രസ് റൂട്ടാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ എന്ത് കാണത്തില്ല, താഴ്വേർ പടലം അല്ലെങ്കിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം ഇവിടെ കാണില്ല. ദെൻ കൂടുതൽ പരിചരണം ആവശ്യമായിട്ട് വരും, മോർ കെയർ ഇസ് നീഡ്. നമുക്ക് ഒരുപാട് കെയറിങ് ഇവിടെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതാണ് ലെയറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന പതിവെക്കലിലൂടെ ലെയറിലും ഉണ്ടാക്കിയെടുക്കുന്ന ചെടികളുടെ മറ്റ് പ്രത്യേകതകൾ നിങ്ങൾ കണ്ടെത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ സയൻസ് ഡയറിയിലേക്ക് എഴുതാൻ പറ്റും ഓക്കെ. ഇതാണ് ലെയറിങ്, നന്നായി പഠിക്കേണ്ട ടൈപ്പ് ഉണ്ട്. ഗ്രൗണ്ട് ലെയറിങ് ഉണ്ട്, എയർ ലെയറിങ് ഉണ്ട്. എയർ ലെയറിന് മൂന്ന് സ്റ്റെപ്പുകൾ പഠിക്കുക. ഇത് എവിടെ ഏതൊക്കെ ചെടികളിലാണ് ഏറ്റവും ഫലപ്രദം, പിച്ചി, മുല്ല, റോസ്, സപ്പോട്ട, കശുമാവ്, അതുപോലെ തന്നെ ഇത് ഗുണതായ പ്രത്യേകതകളാണ്. ഇപ്പോൾ ഇതൊക്കെ ചോദിക്കുക വരും എക്സാമിന്, എന്തൊക്കെയാണ് ഈ ഒരു പതിവെക്കലിൻ്റെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് പതിവെക്കലിൻ്റെ എക്സ്ട്രാ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയും ഉത്തരങ്ങൾ എതിർക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ലെയറിങ് കഴിഞ്ഞു, ഇനി ബഡ്ഡിങ് ഉണ്ട്, ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നായിട്ട് പഠിക്കാം. അതുവരെയും താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.